ഡിയർ സ്റ്റുഡൻസ്, ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മാത്സ് വർക്ക്ഷീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇംഗ്ലീഷ് മീഡിയം വർക്ക്ഷീറ്റാണ്, മലയാളം മീഡിയം വർക്ക്ഷീറ്റ് വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 33 പ്രവർത്തനമാണ് ഫാക്ടറി ടൈം, അതായത് ഫാക്ടറിയിലെ സമയം. എ ഫാക്ടറി വർക്ക്സ് ഇൻ ടു ഷിഫ്റ്റ്സ്, രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. അതായത് ഫാക്ടറികളിലൊക്കെ കുറേ സമയം പ്രവർത്തിക്കും, അപ്പൊ ഷിഫ്റ്റ് ആയിട്ടാണ് അത് പ്രവർത്തിക്കുക. അപ്പൊ ദ ഫസ്റ്റ് ഷിഫ്റ്റ് ഈസ് ഫ്രം 6 AM ടു 2 PM വിത്ത് ആൻ ഇന്റർവെൽ ഓഫ് 45 മിനിറ്റ്സ്. അതായത് ഫസ്റ്റ് ഷിഫ്റ്റിന്റെ സമയം 6 AM മുതൽ 2 PM വരെയാണ്. അതിൽ ഇന്റർവെല്ലും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്റർവെല്ലിന്റെ സമയം എത്രയാ? 45 മിനിറ്റ്സ്. അപ്പൊ ആ 45 മിനിറ്റ്സും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ ഷിഫ്റ്റിന്റെ സമയത്തിൽ. ഇനി ദ സെക്കൻഡ് ഷിഫ്റ്റ് ഈസ് ഫ്രം 2 PM ടു 9:30 PM വിത്ത് ആൻ ഇന്റർവെൽ ഓഫ് 35 മിനിറ്റ്സ്. ഇതിൽ ഇന്റർവെല്ലിന്റെ സമയം ഒരു 10 മിനിറ്റ്സ് കുറവാണ്, 35 മിനിറ്റ്സ്. അപ്പൊ രണ്ടാമത്തെ ഷിഫ്റ്റ് തുടങ്ങുന്നത് 2 PM അവസാനിക്കുന്നത് 9:30 PM. അപ്പൊ അത്രയും കാര്യങ്ങളാണ്, അത് വെച്ചിട്ടാണ് നമ്മൾക്ക് ഇതെല്ലാത്തിന്റെ ആൻസർ ചെയ്യാനുള്ളത്. ടോട്ടൽ വർക്കിംഗ് ടൈം ഓഫ് ദ ഫാക്ടറി, അപ്പൊ ഫാക്ടറിയുടെ ടോട്ടൽ ആയിട്ടുള്ള വർക്കിംഗ് ടൈം ആണ് നമ്മൾക്ക് എഴുതേണ്ടത്. അത് AM PMലാണ് എഴുതേണ്ടത്. അപ്പൊ 6 AM ആദ്യത്തെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മ ആദ്യത്തെ സമയം 6 AM ടു എന്നുള്ളോർത്ത് നമ്മൾ ഏതെഴുതാ? എത്ര മണിക്കാണ് ഫാക്ടറി ടൈം അവസാനിക്കുന്നത്? 9:30 അല്ലേ? അപ്പൊ 9:30 PM എന്നെഴുതാ. അപ്പൊ ഇൻ 24 hour clock ദിസ് ഈസ്, അപ്പൊ അത് നമ്മ മേലെ എഴുതിയത് AM PMലാണ്, അതിനെ 24 clock എഴുതിയാലോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 6 AM ആണ്. അപ്പൊ AM ആയതുകൊണ്ട് അത് മാറൂല, അപ്പൊ 6 എന്ന് എഴുതാം. നെക്സ്റ്റ് PM ആണ്, അപ്പൊ സമയം മാറും. തന്ന സമയത്തിൽ കൂടെ 12 നമ്മൾ ആഡ് ചെയ്ത് എഴുതണം. അപ്പൊ 9:30 കൂടെ 12 ആഡ് ചെയ്യുമ്പോ 21:30. അപ്പൊ അതവിടെ എഴുതാ. ഇനി ഹൗ മെനി അവേഴ്സ് ഡസ് ദ ഫാക്ടറി വർക്ക് ഇൻ എ ഡേ, അതായത് ഫാക്ടറി ആകെ എത്ര മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്, ഒരു ദിവസം ഫാക്ടറി എത്ര മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഷിഫ്റ്റിൽ നമുക്ക് എത്ര മണിക്കൂർ ഉണ്ട് നോക്കാം. 6 AM ടു 2 PM. അപ്പൊ 6 കഴിഞ്ഞ 7, 8, 9, 10, 11, 12, 1, 2, അപ്പൊ 8 hours. ആദ്യത്തെ ഷിഫ്റ്റിൽ 8 hours 8 മണിക്കൂറും, രണ്ടാമത്തെ ഷിഫ്റ്റിൽ 2 PM ടു 9:30. അപ്പൊ 2 കഴിഞ്ഞ 3, 4, 5, 6, 7, 8, 9, 30, അപ്പോ 7:30 അല്ലെ? 7 മണിക്കൂറും 7 hours 30 മിനിറ്റ്സും ആണ് രണ്ടാമത്തെ ഷിഫ്റ്റിലെ സമയം. അപ്പൊ ആദ്യം നമ്മൾ അവേഴ്സ് തമ്മിൽ കൂട്ടി എഴുതാം. 7 hours 8 hours കൂടെ കൂട്ടുമ്പോ 15 hours. അപ്പൊ 15 hours പിന്നെ ഒരു മിനിറ്റ്സ് 30 മിനിറ്റ്സ്. അപ്പൊ 15 hours 30 മിനിറ്റ്സ് ഈ ഫാക്ടറി പ്രവർത്തിക്കുന്ന ഒരു ദിവസത്തെ സമയം. ഇനി നെക്സ്റ്റ്, ഹൗ ഡു വി റൈറ്റ് ഇൻ AM PM ഫ്രം ദ ടൈം ദ ഫാക്ടറി ഡസ് നോട്ട് വർക്ക്. ഡസ് നോട്ട് വർക്ക്, അതായത് ഫാക്ടറി പ്രവർത്തിക്കാത്ത സമയം നമ്മൾ AM PMലും എഴുതാനാണ് പറയുന്നത്. അപ്പോ ഫാക്ടറി 6 AM ടു 9:30 PM വരെയാണ് ഫാക്ടറി വർക്ക് ചെയ്യണത്. അപ്പൊ ഫാക്ടറി വർക്ക് ചെയ്യാത്ത സമയം എത്രയായിരിക്കും? 9:30 PM ടു 6 AM അങ്ങനെ എഴുതാ. ഇനി ഹൗ മെനി അവേഴ്സ് ഓഫ് വർക്ക് ഇൻ ഈച്ച് ഷിഫ്റ്റ്, ഓരോ ഷിഫ്റ്റിലും എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് നേരത്തെ കണ്ടതാണ്, ഫസ്റ്റ് ഷിഫ്റ്റിൽ 8 hours സെക്കൻഡ് ഷിഫ്റ്റിൽ 7 hours 30 minutes. അതാ രണ്ട് കോളത്തിലും എഴുതാ. ഇനി നെക്സ്റ്റ്, ടേക്കിംഗ് അവേ ദ ഇന്റർവെൽസ് ഹൗ മെനി അവേഴ്സ് ഓഫ് ആക്ച്വൽ വർക്ക്, അതായത് ഫസ്റ്റത്തെ ഷിഫ്റ്റിൽ ഇന്റർവെല്ലും കൂടിയിട്ടുള്ള സമയമല്ലേ നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ ആ ഇന്റർവെല്ല് കുറച്ചാൽ ഓരോ ഷിഫ്റ്റിലും എത്ര സമയം ജോലി ചെയ്യുന്നുണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. ഫസ്റ്റ് നമുക്ക് 8 hours ആണ് നമ്മൾ ജോലി ചെയ്യണ സമയം. ആ 8 hours നിന്ന് ലെസ് ചെയ്താൽ എത്ര കിട്ടുക നമുക്ക്? 7 hours 15 minutes. ഇനി നെക്സ്റ്റ് ഷിഫ്റ്റിൽ 7 hours 30 minutes ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് 35 കുറച്ചാല് 35 ലെസ് ചെയ്ത് എഴുതിയാൽ നമുക്ക് എത്ര സമയം കിട്ടുക? 6 hours 55 minutes. അത് രണ്ടാമത്തെ കോളത്തിൽ എഴുതാം. വിച്ച് ഷിഫ്റ്റ് വർക്ക്സ് ലോങ്ങർ, അപ്പൊ ഏത് ഷിഫ്റ്റിലത്തെ ആൾക്കാരാണ് വർക്കേഴ്സ് കുറേ സമയം വർക്ക് ചെയ്യണത്? ഫസ്റ്റ് ഷിഫ്റ്റിലത്തെ. അപ്പൊ ആ കോളത്തിൽ എന്തെന്ന് എഴുതാം? ഫസ്റ്റ് ഷിഫ്റ്റ് എന്ന് എഴുതാം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. അപ്പൊ നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്മളുടെ പേജ് നമ്പർ 35 ആക്ടിവിറ്റീസ് ആണ് രണ്ടെണ്ണം ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി, രാജു സർക്കസ് എൻഡഡ് ദയർ ഷോ ഇൻ
one town and travelled to another town. They started at 10:45 p.m. and reached the new place at 7:30 a.m. How much time did the journey took? അതായത് രാജുവിന്റെ ടൗണിലെ സർക്കസ് ഒക്കെ കഴിഞ്ഞിട്ട് രാജു വേറെ സ്ഥലത്തേക്ക് വേറൊരു ടൗണിലേക്ക് യാത്ര തിരിച്ചു. അപ്പൊ യാത്ര സ്റ്റാർട്ട് ചെയ്ത ടൈം 10:45 p.m. എന്നിട്ട് അവിടുന്ന് അത്ര മണിക്ക് യാത്ര ചെയ്തിട്ട് എത്തിച്ചേർന്ന സമയം 7:30 a.m. അപ്പൊ ഈ യാത്രക്ക് എത്ര സമയം, ജേണിക്ക് എത്ര സമയം എടുത്തു എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഹൗ ഐ ഡിഡ് ഇറ്റ്, അതായത് ഹൗ ഐ ഡിഡ് ഇറ്റ് എന്ന് വെച്ചാൽ ഞാൻ കണ്ടെത്തിയ രീതി. പിന്നെ ഹൗ മൈ ഫ്രണ്ട്സ് ഡിഡ് ഇറ്റ്, അതായത് കൂട്ടുകാർ കണ്ടെത്തിയ രീതി. അതായത് നമുക്കൊരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് രീതിയിലൊക്കെ അത് കണ്ടെത്താൻ പറ്റും. പക്ഷെ എങ്ങനെ കണ്ടെത്തിയാലും എന്തായിരിക്കും ആൻസർ സെയിം ആവണം. അപ്പൊ നമുക്കിതിൽ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് അപ്പൊ നമുക്ക് ആ മെത്തേഡിലോട്ട് പോകാം. ഫ്രം 10:45 p.m. ടു 11 p.m. അതായത് 10:45 p.m. മുതൽ 11 p.m. വരെ എത്ര സമയമുണ്ടെന്ന് എഴുതാം. അത് നമുക്ക് മിനിറ്റിന് റൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എത്ര മിനിറ്റാ കിട്ടുക? 15 മിനിറ്റ്സ്. അപ്പൊ നമ്മ 11 p.m. വരെയുള്ള സമയമാണ് കണ്ടത്. പിന്നെ ഇനി അടുത്ത നമ്മൾ 11 p.m. തുടങ്ങിയുള്ള സമയം കാണണം. അപ്പൊ 11 p.m. ടു 7 a.m. അപ്പൊ ആ മണിക്കൂർ നമ്മൾ റൗണ്ട് എഴുതാനായിട്ടായിരുന്നു. അപ്പൊ 11 p.m. മുതൽ 12 1 2 3 4 5 6 7, അപ്പൊ എത്ര അവേഴ്സ് കിട്ടി? 8 അവേഴ്സ് എന്ന് എഴുതാം. ഇനി 7 a.m. ടു 7:30 a.m. അതായത് ലാസ്റ്റത്തെ മിനിറ്റിന് നമ്മൾ റൗണ്ട് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ 7 a.m. മുതൽ 7:30 a.m. വരെ 30 മിനിറ്റ്സ്. അപ്പൊ നമുക്ക് അതിന്റെ എല്ലാത്തിന്റെയും കിട്ടി. അപ്പൊ നമ്മൾ അത് ടോട്ടൽ ചെയ്ത് എഴുതാം. അപ്പൊ ടൈം ടേക്കൺ ഫോർ ട്രാവലിംഗ്, ഇപ്പൊ യാത്രയ്ക്ക് എടുത്ത സമയം, ആദ്യത്തെ നമുക്ക് ഏതാ കിട്ടിയത്? 50 മിനിറ്റ്സ്. അപ്പൊ 50 മിനിറ്റ്സ് പ്ലസ് പിന്നെ 8 അവേഴ്സ് പ്ലസ് 8 അവേഴ്സ് പ്ലസ് 30 മിനിറ്റ്സ്. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടാം? ആദ്യം നമ്മള് മണിക്കൂർ മാത്രം എഴുതാം. മണിക്കൂർ വേറെ മണിക്കൂർ ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടിയത് ഇവിടെ ആകെ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പൊ 8 അവേഴ്സ് എന്ന് എഴുതാം. മിനിറ്റ്സ് രണ്ടെണ്ണം ഉണ്ട്, അപ്പൊ മിനിറ്റ്സ് മിനിറ്റ്സും തമ്മിൽ ആഡ് ചെയ്ത് എഴുതാം. 30 പ്ലസ് 15, അപ്പൊ 45 മിനിറ്റ്സ്. അപ്പൊ എത്ര ടൈം ആണ് ട്രാവലിന് എടുത്തത്? 8 അവേഴ്സ് 45 മിനിറ്റ്സ്. ഇനി അടുത്ത ആക്ടിവിറ്റി, അതിന് താഴെയുള്ള ആക്ടിവിറ്റി ആണ്. എ സൂപ്പർ ഫാസ്റ്റ് ബസ് സ്റ്റാർട്ടിംഗ് ഫ്രം ബംഗളൂരു അറ്റ് 22:15 റീച്ചസ് കണ്ണൂർ അറ്റ് 6:45 ദ നെക്സ്റ്റ് മോർണിംഗ്. ഹൗ മച്ച് ടൈം ഡസ് ദ ട്രിപ്പ് ടേക്ക്? അതായത് ബംഗളൂരിൽ നിന്ന് സൂപ്പർ ഫാസ്റ്റ് ബസ് എത്ര മണിക്കാ പുറപ്പെട്ടത്? 22:15 പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസമാണ് രാവിലെ എത്തിച്ചേർന്നത്. 6:45 എവിടെ എത്തിച്ചേർന്ന? കണ്ണൂര് എത്തിച്ചേർന്നു. അപ്പൊ അവര് ബസ്സിന്റെ യാത്രയ്ക്ക് എടുത്ത സമയമാണ് നമ്മൾക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് അത് എഴുതാം. ഇപ്പൊ ചെയ്ത പ്രോബ്ലം AM PMലും വെച്ചിട്ടുള്ള പ്രോബ്ലം അല്ലേ ഇപ്പൊ ചെയ്തത്. ഈ പ്രോബ്ലം 24 അവറിലുള്ള സമയമാണ്. അപ്പൊ നമ്മൾ 24 അവറിനെ AM PMലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ 22:15 മീൻസ് അതായത് 22:15 PMലേക്ക് മാറ്റുമ്പോൾ എത്രയാവാ? അതിൽ നിന്ന് നമ്മൾ 12 കുറക്കുമ്പോ 10:15 p.m. എന്ന് എഴുതാ. ഇനി ഫ്രം 10:15 p.m. വരെയുള്ള സമയമല്ലേ നമ്മൾ എഴുതിയത്. അത് അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10:15 മുതലുള്ള സമയം എഴുതാം. ഫ്രം 10:15 p.m. ടു 12 വരെയുള്ള സമയം എത്രയാണ്? 1 hour 45 minutes. 10:15 ബാക്കി 45 അപ്പൊ 11 ആയി, പിന്നെ 12 അല്ലേ, അപ്പൊ 1 hour 45 minutes. ഇനി ഫ്രം 12 AM ടു 6:45 AM എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ ഉണ്ടാവും? 6 hours 45 minutes. അപ്പൊ ടോട്ടൽ ടൈം, അപ്പൊ ഫസ്റ്റ് നമുക്ക് അവേഴ്സ് കൂട്ടി എഴുതാം. 6 hours 1 hour കൂടെ കൂട്ടുമ്പോ 7 hours, അപ്പൊ 7 hours. പിന്നെ മിനിറ്റ്സ് കൂട്ടി എഴുതാം, അപ്പൊ 90 മിനിറ്റ്സ് ആയി. അപ്പൊ 90 മിനിറ്റ്സ് നമ്മൾക്ക് എഴുതാൻ പാടില്ലല്ലോ. 90 മിനിറ്റ്, അതായത് 60 മിനിറ്റ്സിനും കൂടുതലുള്ള സമയത്തിന് നമ്മൾ എഴുതുമ്പോ 60 മിനിറ്റ്സ് ഉള്ള അതുവരെയുള്ളത് അവർ ആയിട്ടും കണക്കാക്കാം. അത് കഴിഞ്ഞിട്ടുള്ള സമയം മിനിറ്റ് ആക്കിയും എഴുതാം. അപ്പൊ 60 + 30 അല്ലേ 90. അപ്പൊ 90 മിനിറ്റ്സിനെ നമ്മൾ മണിക്കൂറിൽക്ക് മിനിറ്റുകൾക്ക് ആക്കി മാറ്റി എഴുതുമ്പോ 1 hour 30 minutes. അപ്പൊ 7 hours + 1 hour + 30 minutes = 8 hours 30 minutes. അപ്പൊ നമുക്ക് എന്താ സമയം കിട്ടുക? 8 hours 30 minutes. ഇതോടുകൂടി ഇന്നത്തെ ആക്ടിവിറ്റികളൊക്കെ കഴിഞ്ഞു. അടുത്ത ആക്ടിവിറ്റീസുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.